ഇത് നിങ്ങളുടെ സെൻഡ് ചെയ്തിരുന്ന പി ഡി എഫിന് ലാസ്റ്റ് ഫിഗർ ആണ്. ആ ഇതിൽ ഒത്തിരി ഡയമെൻഷൻസ് ഒക്കെ ഉണ്ട്. എന്നാൽ കഴിഞ്ഞ ഫിഗറിനെ അപേക്ഷിച്ച് ഇത് വരയ്ക്കുന്നത് കുറച്ചുകൂടി ഈസിയാണ്. ഇത് നിങ്ങൾ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ഇതിൽ ഈ ഒന്നാമത്തെ ഈ ഒരു റീജിയൻ കാണാൻ കഴിയും. ഇതിൽ വരയ്ക്കേണ്ടത് ഫ്രണ്ട് വ്യൂ, അതോടൊപ്പം ടോപ്പ് വ്യൂ ആണ്. ഫ്രണ്ട് വ്യൂ എന്ന് കാണാൻ കഴിയുന്ന ആദ്യത്തത് റീജിയൻ ഈ ഒന്നെന്ന് കൊടുത്തിരിക്കുന്ന ആ ഒരു സർഫസ് ആണ്. അതിൽ രണ്ട് സർക്കിൾസ് വരുന്നുണ്ട്. സർക്കിൾസിൻ്റെ ഡയമീറ്റർ അല്ല, ഇവിടെ കൊടുത്തിരിക്കുന്ന റേഡിയസ് ആണ്. റേഡിയസ് 32, റേഡിയസ് 19 വരുന്ന രണ്ട് സർക്കിൾസ്. ആ സർക്കിൾസിനോട് ചേർന്ന് തന്നെ കുറച്ച് എഡ്ജസും വരുന്നുണ്ട്. ആ സർക്കിളിൻ്റെ സെൻറ്റർ ഒരു സർക്കുലർ ഹോളാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ സ്ലോട്ടും ഉണ്ട്, ഒരു റെക്റ്റാങ്കുലർ സ്ലോട്ട്. അപ്പോൾ റെക്റ്റാങ്കുലർ സ്ലോട്ടും ഈ ഒരു സർക്കിളും അടങ്ങുന്ന ആ ഒരു റീജിയൻ അത്രയും ഒരു ഹോളോ റീജിയൻ ആണ്. അതുപോലെ തന്നെ ഇവിടെ രണ്ടെന്നൊരു സർഫസ് ഉണ്ട്, അതും ചെറിയൊരു സിലിണ്ടറിൻ്റെ ടോപ്പ് വരുന്ന റീജിയൻ ആണ്, ടോപ്പിലെ റീജിയൻ ആണ്. അവിടെ രണ്ട് സർക്കിൾസ് ഉണ്ട്. ഒന്ന് റേഡിയസ് 19 വരുന്ന ഔട്ടർ സർക്കിളും അകത്ത സർക്കിളിൻ്റെ ആ ഒരു ഡയമെൻഷൻ ഡയമീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്, 520, ഡയമീറ്റർ 20 ആണ്. ഓക്കെ, ആ ഒരു റീജിയൻ അതൊരു ചെറിയൊരു സിലിണ്ടറിൻ്റെ ലെങ്ത് 12 ഉള്ള ഹൈറ്റ് കുറഞ്ഞൊരു സിലിണ്ടറിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു വെബ് റീജിയൻ ഉണ്ട്, 5, 6 അടങ്ങുന്ന ഒരു വെബ് റീജിയൻ കഴിഞ്ഞ ക്വസ്റ്റിലൊക്കെ എല്ലാത്തിലും ഉണ്ടായിരുന്നു. അതിൽ 5 എന്ന് കൊടുത്തിരിക്കുന്ന ആ ഒരു സർഫസ് മാത്രമാണ് ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഇനി ഇതെല്ലാം കണക്ട് ചെയ്യുന്ന 3 എന്നൊരു സർഫസും ഉണ്ട്. ഓക്കെ, യെല്ലോ കളർ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ് ഈ ഫിഗറിൽ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. ഇനി ടോപ്പ് വ്യൂലോട്ട് വരികയാണെങ്കിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിട്ട് 3 എന്നൊരു റെക്റ്റാങ്കിൾ റീജിയൻ ഉണ്ട്. ആ 3-ൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സർക്കിളും കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു സർക്കുലർ ഹോളാണത്. അതിൻ്റെ ഡയമീറ്റർ 6 ആണ്, 6 mm ഡയമീറ്റർ വരുന്ന ഒരു ചെറിയൊരു സർക്കുലർ ഹോൾ. തൊട്ടടുത്തായിട്ട് 4, 7, 8, 4ഉം 8ഉം ആ സിലിണ്ടേഴ്സിൻ്റെ ടോപ്പ് സർഫസ് ആണ്. അതോടൊപ്പം ഇതിന് രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ഒരു സർഫസ് ആണ് 7 എന്ന് കൊടുത്തിരിക്കുന്നത്. 4ഉം 8ഉം രണ്ട് സിലിണ്ട്രിക്കൽ റീജിയൻസ് ആണ്. അതോടൊപ്പം ഇത് രണ്ടിനെ കണക്ട് ചെയ്യുന്ന ഒരു സർഫസ് ആണ് 7 എന്ന് കൊടുത്തിരിക്കുന്നത്. ഈ 7ാമത്തെ സർഫസ് 4ാമത്തെയും 8ാമത്തെയും ആ രണ്ട് സിലിണ്ടേഴ്സിൻ്റെയും സെൻറ്റർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു സർഫസ് ആണ് 7 എന്ന് കൊടുത്തിരിക്കുന്നത്. ആ സർഫസിൻ്റെ വിഡ്ത് 10 mm ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വെബ് റീജിയനിൽ ടോപ്പിൽ നിന്ന് കാണാൻ പറ്റുന്ന സർഫസ് 6 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ട്രയാങ്കിൾ പോലെ ഇരിക്കുന്ന ഒരു സർഫസ് ആണ് ടോപ്പിൽ നോക്കുമ്പോൾ കാണുന്നത്. അങ്ങനെ 3, 4, 7, 8, 6 ഇത്രയും കാര്യങ്ങളാണ് ടോപ്പ് വ്യൂ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു റീജിയൻ, ആ റെഡ് കളർ റീജിയൻ നോക്കുക. അതൊരു കീ സ്ലോട്ടാണ്. ആ റെഡ് കളറിൽ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്ന ഒന്നാമത്തെ സർഫസിനകത്ത് വരുന്ന ഇത്രയും പോർഷൻ ആക്ച്വലി അവിടെ മെറ്റീരിയൽ ഇല്ല, അതിനകത്തോട്ട് ഹോളാണ്. ഓക്കെ, അതൊരു കീ സ്ലോട്ട്, ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഓബ്ജക്റ്റിനെ സെക്ഷൻ ചെയ്യുമ്പോൾ അത്രയും റീജിയനിൽ കട്ട് അഫക്റ്റ് ചെയ്യാത്ത റീജിയൻസ് ആണ്. ഈ കഴിഞ്ഞ ക്വസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ എല്ലാ ക്വസ്റ്റ്യനിലും നമ്മൾ വരച്ചത് ഫുൾ സെക്ഷണൽ ഫ്രണ്ട് വ്യൂ, അതോടൊപ്പം സെക്ഷണൽ സൈഡ് വ്യൂ ഒക്കെയാണ് വരച്ചത്. എന്നാൽ ഈ ക്വസ്റ്റ്യനിൽ വരയ്ക്കേണ്ടത് സെക്ഷണൽ ടോപ്പ് വ്യൂ ആണ്. ഓക്കെ, സെക്ഷണൽ ടോപ്പ് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. നിങ്ങൾക്ക് ആ കട്ടിംഗ് പ്ലെയിൻ ലൈനിൻ്റെ AA എന്നൊരു കട്ടിംഗ് പ്ലെയിൻ ലൈൻ കാണാൻ പറ്റും. അതിൻ്റെ ആരോ ഹെഡിൻ്റെ ഡയറക്ഷൻ ടോപ്പ് വ്യൂ ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് ഇവിടെ വരയ്ക്കേണ്ടത് സെക്ഷണൽ ടോപ്പ് വ്യൂ, അതോടൊപ്പം ഫ്രണ്ട് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇത് വരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഈ ഓബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് തൊട്ട് റൈറ്റ് സൈഡ് വരെയുള്ള ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? കറക്റ്റ് ആൻസർ 183 ആണ്. ഓക്കെ, 183 കിട്ടുന്നത് ഇവിടെ താഴെയുള്ള ഈ 48 എന്ന ഡയമെൻഷൻ നോക്കുക. ഈ 48 എന്ന ഡയമെൻഷൻ ഒന്നാമത്തെ സർഫസിൻ്റെ സർക്കിൾസിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 48. പിന്നെ അവിടെ നിന്നൊരു 116 എന്നൊരു ഡയമെൻഷൻ കൊടുത്തിട്ടുണ്ട്. ഈ 116 എന്ന ഡയമെൻഷൻ ഒന്നാമത്തെ സർഫസിലെ സർക്കിൾസിൻ്റെ സെൻറ്റർ തൊട്ട് രണ്ടാമത്തെ സർഫസിലെ സർക്കിൾസിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 116. ഓക്കെ, പിന്നെ അവിടെ നിന്ന് ഒരു രണ്ട് സർക്കിൾസ് ഉണ്ട്. അകത്ത സർക്കിൾ നോക്കണ്ട, അകത്ത സർക്കിളിൻ്റെ ഡയമീറ്റർ 20 ആണ്, അത് നോക്കണ്ട. ഏറ്റവും ഔട്ടർ സർക്കിൾ നോക്കുക, ഔട്ടർ സർക്കിളിൻ്റെ റേഡിയസ് 19 ആണ്. അങ്ങനെ 48 + 116 + റേഡിയസ് 90, 164 + 19 183 എന്ന് കിട്ടും.
183 ആണ് ഈ ഒബ്ജക്റ്റിന്റെ ടോട്ടൽ ലെങ്ത്. ഹൈറ്റ് ആ ഒന്നാമത്തെ സർഫസിലെ ഔട്ടർ സർക്കിളിന്റെ ഡയമീറ്റർ ആയിരിക്കും. 32 ആണ് റേഡിയസ്. ഹൈറ്റ് മാക്സിമം ഹൈറ്റ് 64 ആയിരിക്കും. വിഡ്ത്തും കൊടുത്തിട്ടുണ്ട്, 60 ആണ്. ഓക്കെ, അപ്പോൾ 183 ലെങ്തും ഹൈറ്റ് 64 വിഡ്ത്ത് 60 വരുന്ന ഒരു ഒബ്ജക്റ്റ് ആണിത്. ഇതിൽ വരയ്ക്കേണ്ടത് ഫ്രണ്ട് വ്യൂ, അതോടൊപ്പം ഫുൾ സെക്ഷണൽ ടോപ്പ് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. നമ്മൾ ഈ ചെയ്ത കഴിഞ്ഞ മൂന്ന് ക്വസ്റ്റ്യനിലും സെക്ഷണൽ ഫ്രണ്ട് വ്യൂ അതോടൊപ്പം സെക്ഷണൽ സൈഡ് വ്യൂ ഒക്കെയാണ് വരച്ചത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ വരയ്ക്കേണ്ടത് ഫുൾ സെക്ഷണൽ ടോപ്പ് വ്യൂ ആണ്. നിങ്ങൾക്ക് ഇതിൽ ആ ഒരു സെക്ഷണൽ കട്ടിംഗ് പ്ലെയിൻ നോക്കിയാൽ മനസ്സിലാവും. എ എ എന്ന് കാണിച്ചിരിക്കുന്ന ആ ഒരു കട്ടിംഗ് പ്ലെയിൻ ഹൊറിസോണ്ടലി കട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഓബ്ജക്റ്റിനെ വെർട്ടിക്കലി അല്ല, കഴിഞ്ഞ ക്വസ്റ്റ്യനിലെല്ലാം വെർട്ടിക്കലി കട്ട് ചെയ്തൊരു സെക്ഷൻ പ്ലെയിൻ ആയിരുന്നു. എന്നാൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആ ഒരു കട്ടിംഗ് പ്ലെയിൻ ഹൊറിസോണ്ടലായിട്ട് പാസ് ചെയ്യുന്ന ഒരു ഹൊറിസോണ്ടൽ കട്ടിംഗ് പ്ലെയിൻ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫുൾ സെക്ഷണൽ ടോപ്പ് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. അതോടൊപ്പം നിങ്ങൾ ആ ആരോ ഹെഡിൻ്റെ ഡയറക്ഷൻ നോക്കുക. ആരോ ഹെഡിൻ്റെ ഡയറക്ഷൻ ടോപ്പ് വ്യൂ ഡയറക്ഷന് സമാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്ഷണൽ ടോപ്പ് വ്യൂ ആണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. ശരി, ഇതിൽ ആദ്യം ഏത് വ്യൂ ആണ് വരയ്ക്കേണ്ടത്? ഫ്രണ്ട് വ്യൂ വരയ്ക്കണോ ടോപ്പ് വ്യൂ വരയ്ക്കണോ? ഫ്രണ്ട് വ്യൂ ആണ്, കാരണം ഫ്രണ്ട് വ്യൂവിലാണ് ഒത്തിരി സർക്കിൾസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫ്രണ്ട് വ്യൂ വരച്ചിട്ട് ടോപ്പ് വ്യൂ വരയ്ക്കാം. ഇതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് പറഞ്ഞിരുന്നു, 48 പ്ലസ് 16 116 164 പ്ലസ് 19 183 എന്നുള്ളതാണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്. അതോടൊപ്പം ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് ആ ഒന്നാമത്തെ സർഫസിൻ്റെ ഔട്ടർ സർക്കിളിൻ്റെ ഹൈറ്റ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ ആണ്. ഇതിൻ്റെ റേഡിയസ് കൊടുത്തിട്ടുണ്ട് 32 ആണ്. അപ്പോൾ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 64 ആയിരിക്കും ഇതിൻ്റെ മാക്സിമം ഹൈറ്റ്. വിഡ്ത്ത് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്, 60 എന്ന് കൊടുത്തിരിക്കുന്നതാണ് ഈ ഒരു ഓബ്ജക്റ്റിൻ്റെ മാക്സിമം വിഡ്ത്ത്. അങ്ങനെ 183 by 64 by 60 വരുന്ന ഒരു ഓബ്ജക്റ്റ് ആണിത്. ഫ്രണ്ട് വ്യൂ വരയ്ക്കാനായിട്ട് ഞാനിവിടെ ലെങ്തും ഹൈറ്റും എടുത്തുകൊണ്ട് ആദ്യം ഒരു ബോക്സ് വരയ്ക്കുകയാണ്. ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് വരച്ചിട്ടുണ്ട്. ഈ ബോക്സിൻ്റെ ഹൈറ്റ് 64 ആണ്, ഒന്നാമത്തെ സർഫസിൻ്റെ മാക്സിമം ഹൈറ്റ്. അതോടൊപ്പം ലെങ്ത് എടുത്തിരിക്കുന്നത് 183 ആണ്, ടോട്ടൽ ലെങ്ത്. ഈ ബോക്സ് വരച്ചു. ഇനി കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ ചെയ്ത പോലെ തന്നെ ആദ്യം ഞാനിവിടെ ഈ റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ സെൻട്രൽ ആക്സിസ് വരച്ചു. ഇതാണ് അതിൻ്റെ ഹൊറിസോണ്ടൽ സെൻട്രൽ ആക്സിസ്. റെക്റ്റാങ്കിൾ വരച്ചു, സെൻട്രൽ ആക്സിസ് കൺസ്ട്രക്ട് ചെയ്തു. ഇനി ഇതിൽ ആദ്യം വരയ്ക്കുന്നത് ഒന്നൊന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ലെഫ്റ്റ് സൈഡിൽ കാണാൻ കഴിയുന്ന ആ ഒരു സർഫസ് ആണ്. അവിടെ രണ്ട് സർക്കിൾസ് വരുന്നുണ്ട്. സർക്കിൾസ് കംപ്ലീറ്റ് ആയിട്ടില്ല, അതിൽ കുറച്ച് പോർഷൻ മിസ്സിംഗ് ആണ്, കുറച്ച് പോർഷൻ്റെ ആവശ്യമില്ല. അതോടൊപ്പം അവിടെ എ ബി സി ഡി ഇ എഫ് ജി എച്ച് എന്ന നാല് എഡ്ജസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ആ 3D ഫിഗർ അവിടെ സൂം ചെയ്താൽ മനസ്സിലാവും. ആ ഒന്നാമത്തെ സർഫസിൽ റേഡിയസ് 32 അതോടൊപ്പം റേഡിയസ് 19 വരുന്ന രണ്ട് സർക്കിൾസ് ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ നാല് എഡ്ജസും വരുന്നുണ്ട്, എ ബി സി ഡി ഇ എഫ് ജി എച്ച്. ഈ നാല് എഡ്ജസിൻ്റെയും ആ സർക്കിളുമായിട്ട് കണക്റ്റഡ് ആണ്. എ ബിയും ജി എച്ചും ഔട്ടർ സർക്കിളായിട്ട് കണക്റ്റഡ് ആണ്. അതോടൊപ്പം സി ഡിയും ഇ എഫും ആ ഇന്നർ സർക്കിൾ, റേഡിയസ് 19 എന്ന് കൊടുത്തിരിക്കുന്ന ആ ഒരു ഇന്നർ സർക്കിളുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ നാല് എഡ്ജസിൻ്റെയും ഡയറക്റ്റ് ലെങ്ത് ഇവർ കൊടുത്തിട്ടില്ല, പക്ഷേ തമ്മിലുള്ള ഡിസ്റ്റൻസ് എ ബിയും സി ഡിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 14 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഇ എഫും ജി എച്ചും ആ രണ്ട് എഡ്ജും തമ്മിലുള്ള ഡിസ്റ്റൻസ് 14 തന്നെയാണ്, കൊടുത്തിട്ടില്ല, പക്ഷേ 14 ആണ്. ഇനി സി ഡിയും ഇ എഫും, സി ഡി എന്ന എഡ്ജ് ഇന്നർ സർക്കിളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന സി ഡി എന്ന എഡ്ജും ഇ എഫ് എന്ന എഡ്ജും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 6 mm എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങളിത് നോക്കിയാൽ മനസ്സിലാവും, ആക്ച്വലി എ ബി എന്ന ആ ഒരു എഡ്ജ് സെൻട്രൽ ആക്സിസിൽ നിന്നും അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 14 + 3 = 17 ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ജി എച്ച് എന്ന എഡ്ജ് സെൻട്രൽ ആക്സിസിൽ നിന്ന് അതിൻ്റെ ഡിസ്റ്റൻസ് 17 ആയിരിക്കും. കാരണം സെൻട്രൽ തൊട്ട് ഇ എഫ് വരെയോ അല്ലെങ്കിൽ സി ഡി വരെയോ ആ രണ്ട് എഡ്ജസ് ഇന്നർ സർക്കിളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സി ഡി ഓർ ഇ എഫ് ഇതിലേതെങ്കിലും ഒരു എഡ്ജ് വരെയുള്ള ഡിസ്റ്റൻസ് 3 mm ആണ്. കാരണം ഇവർ തമ്മിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് 6 mm ആണ്. അപ്പോൾ സെൻറ്റർ തൊട്ട് ഓരോ എഡ്ജ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 mm ആയിരിക്കും. ഓക്കെ, ആ 3 + 14 അങ്ങനെയാണ് 17 കിട്ടുന്നത്. നമുക്കിത് എങ്ങനെ വരച്ച് നോക്കാം.
അത് ഞാൻ ആ സർക്കിൾസ് വരയ്ക്കാൻ പോവാണ്. ആക്ച്വലി ഈ സർക്കിളിൻ്റെ സെൻറ്റർ വരൽ ഡിസ്റ്റൻസ് താഴെ ഇവിടെ 48 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആ സെൻട്രൽ ആക്സിസിൽ 48 മെഷർ ചെയ്യുക. ഞാനിവിടെ 48 എടുത്തു, ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തു, സി എന്നൊരു പോയിൻ്റ് മാർക്ക് ചെയ്തു. ഇത് ആക്ച്വലി ആ ഒന്നാമത്തെ സർഫസിലുള്ള സർക്കിൾസിൻ്റെ സെൻറ്റേഴ്സാണ് ഞാനിവിടെ സി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി സി എന്ന പോയിന്റിൽ നിന്ന് റേഡിയസ് 19 എടുത്തുകൊണ്ട് ഒരു സർക്കിൾ വരച്ചു, അതോടൊപ്പം റേഡിയസ് 32 വരുന്ന അതേ സെൻറ്റർ യൂസ് ചെയ്തിട്ട് മറ്റൊരു സർക്കിളും വരച്ചു. ഓക്കെ, അകത്ത് സർക്കിളിൻ്റെ ഡയമെൻഷൻ 19 ആണ്, ഔട്ടർ സർക്കിൾ 32. രണ്ടിൻ്റെ റേഡിയസ് ആണ്, ഡയമീറ്റർ അല്ല. നിങ്ങൾ കോമ്പസിൽ എടുക്കുമ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് 19 32 എടുത്ത് വരയ്ക്കും. ഞാൻ ഈ രണ്ട് സർക്കിൾസും തിന്നായിട്ടാണ് വരച്ചിരിക്കുന്നത്, കാരണം ഇതിന് കുറച്ച് സർഫസ് ആവശ്യമില്ല, കുറച്ച് റീജിയൻ ആവശ്യമില്ല. അത് അവസാനം റിമൂവ് ചെയ്യാം, എന്നിട്ട് തിക്കായിട്ട് വരും. ഇനി അടുത്ത് നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണാൻ കഴിയുന്ന എ ബി സി ഡി ഇ എഫ് ജി എച്ച് എന്നിങ്ങനെ 4 എഡ്ജസ് ആണ് വരയ്ക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം വരയ്ക്കാൻ പോകുന്നത് എ ബി എന്ന എഡ്ജാണ്. ഏറ്റവും മുകളിലുള്ള എ ബി എന്ന് കാണിച്ചിട്ടുള്ള ആ ഒരു എഡ്ജാണ്. അതിന് സെൻറ്ററിൽ നിന്നും ഞാനിവിടെ 17 മെഷർ ചെയ്തു, സെൻറ്റർ ആക്സിൽ നിന്നും 17 മില്ലിമീറ്റേഴ്സ് മുകളിലോട്ട് മെഷർ ചെയ്തു. എന്നിട്ട് അവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ഈ വരച്ചിരിക്കുന്ന ലൈനിൻ്റെ ലെങ്ത് അറിയില്ല, പക്ഷെ ഞാൻ വരച്ചിരിക്കുന്നത് ഔട്ടർ സർക്കിൾ റേഡിയസ് 32 വരുന്ന ആ ഒരു വലിയ സർക്കിളും ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു റെക്റ്റാംഗിളിൻ്റെ സൈഡും, റെക്റ്റാംഗിളും ഔട്ടർ സർക്കിളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ലൈൻ വരച്ചിരിക്കുന്നത്. അത് വരച്ചിരിക്കുന്നത് സെൻട്രൽ ആക്സിസിൽ നിന്നും 17 മില്ലിമീറ്റേഴ്സ് മുകളിലായിട്ടാണ്. ഇതാണ് എ ബി. ഇനി എ ബി എങ്ങനെയാണ് വരച്ചത്, അതുപോലെ തന്നെയാണ് ജി എച്ചും വരയ്ക്കാൻ പോകുന്നത്. എ ബി സെൻട്രൽ ആക്സിസിൻ്റെ മുകളിലായിട്ട് വരച്ചു, ഇനി ജി എച്ച് വരയ്ക്കാനായിട്ട് സെൻട്രൽ ആക്സിസിൻ്റെ താഴെയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ സെൻട്രൽ ആക്സിസിൽ നിന്ന് താഴോട്ട് 17 മെഷർ ചെയ്തു, എന്നിട്ട് റെക്റ്റാംഗിളും ഔട്ടർ സർക്കിളും ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ വരച്ചു. ഇതാണ് ജി എച്ച്. അങ്ങനെ എ ബിയും ജി എച്ചും കിട്ടി. ഇനി അടുത്ത് രണ്ട് എഡ്ജസ് കൂടി വരയ്ക്കാനുണ്ട്, സി ഡിയും ഇ എഫ്. ഓക്കെ, സി ഡി വരയ്ക്കാനായിട്ട് എ ബി എന്ന എഡ്ജിൽ നിന്നും 14 താഴോട്ട് മെഷർ ചെയ്തു, എന്നിട്ട് ഇന്നർ സർക്കിളുമായിട്ട് ജോയിൻ ചെയ്ത് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ഓക്കെ, ഈ ലൈൻ വരച്ചിരിക്കുന്നത് എ ബി എന്ന് തുടക്കത്തിൽ വരച്ച ആ എഡ്ജിൽ നിന്നും 14 താഴോട്ട് മെഷർ ചെയ്തിട്ടാണ് അത് ഇന്നർ സർക്കിളുമായിട്ട് ജോയിൻ ചെയ്ത്, റേഡിയസ് 19 വരുന്ന ആ ഒരു ചെറിയ സർക്കിളുമായിട്ട് ജോയിൻ ചെയ്ത്, ചെറിയ സർക്കിളും റെക്റ്റാംഗിളുമായിട്ട് ജോയിൻ ചെയ്ത് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ഇതാണ് സി ഡി. ഇനി ഒരു എഡ്ജ് കൂടിയുണ്ട്, ഇ എഫ് എന്ന എഡ്ജ്. ഇ എഫ് എന്ന എഡ്ജ് വരയ്ക്കാനായിട്ട് ജി എച്ച് എന്ന എഡ്ജ്, ഏറ്റവും താഴെയുള്ള ജി എച്ച് എന്ന എഡ്ജിൽ നിന്നും 14 മെഷർ ചെയ്തു. 14 മെഷർ ചെയ്തിട്ട് റെക്റ്റാംഗിളും ഇന്നർ സർക്കിളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ഇതാണ് ഇ എഫ്. അങ്ങനെ എ ബി സി ഡി ഇ എഫ് ജി എച്ച് എന്ന 4 എഡ്ജസ്, ഒന്നാമത്തെ സർഫസിലുള്ള 4 എഡ്ജസ് ഇതുപോലെ വരച്ചു. ഇനി നിങ്ങൾ എയും സിയുമായിട്ട് ജോയിൻ ചെയ്യുക, ഇയും ജിയുമായിട്ടും ജോയിൻ ചെയ്ത് ആ ഫിഗർ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, എയും സിയുമായിട്ട് ജോയിൻ ചെയ്തു, അതോടൊപ്പം ഇയും ജിയുമായിട്ടും ജോയിൻ ചെയ്യുക. ഇനി ഇതിൽ ചെയ്യേണ്ടത്, നമ്മൾ തുടക്കത്തിൽ വരച്ച തിന്നായിട്ട് വരച്ചിരിക്കുന്ന ആ സർക്കിളിൽ ആവശ്യമുള്ള പോർഷൻ മാത്രം തിക്കായിട്ട് വരയ്ക്കുക. ആക്ച്വലി ഇവിടെ രണ്ട് റീജിയൻ ആവശ്യമില്ല, ബി എച്ച് ആ ഒരു ആർക്ക് ആവശ്യമില്ല, ഡി എഫ് എന്ന ആ ഒരു ചെറിയ പോർഷനും ആവശ്യമില്ല, ബാക്കിയുള്ള സർക്കിളിൻ്റെ എല്ലാ റീജിയനും തിക്ക് ലൈനായിട്ട് വരയ്ക്കുക. ഇതാണ് നിങ്ങളുടെ ഒന്നാമത്തെ സർഫസ്. ഓക്കെ, ഇനി അടുത്ത് വരയ്ക്കാൻ പോകുന്നത് 2 കൊടുത്തിരിക്കുന്ന റൈറ്റ് സൈഡിൽ വരുന്ന ആ ഒരു റീജിയനാണ്. അതൊരു ചെറിയൊരു സിലിണ്ടറാണ്, ഒരു സ്മോൾ സിലിണ്ടർ. അതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് അവിടെ രണ്ട് സർക്കിൾസ് ഉണ്ട്. ഔട്ടർ സർക്കിളിൻ്റെ ഡയമെൻഷനാണ് റേഡിയസ് 19 എന്ന് കൊടുത്തിരിക്കുന്നത്. ഇന്നർ സർക്കിൾ ആ ഒരു ചെറിയ സർക്കിളിൻ്റെ ഡയമെൻഷൻ ഡയമീറ്റർ 20 ആണ്. ഔട്ടർ സർക്കിളിൻ്റെ റേഡിയസും ഇന്നർ സർക്കിളിൻ്റെ ഡയമീറ്ററുമാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ കൺഫ്യൂഷൻ വരരുത്, ഔട്ടർ സർക്കിളിൻ്റെ റേഡിയസ് ആണ് 19, ഇന്നർ സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ് 20. ആക്ച്വലി ഇപ്പോൾ വരച്ചിരിക്കുന്ന ഒന്നാമത്തെ സർഫസിലെ സർക്കിൾസിൻ്റെ സെൻറ്ററും ആ രണ്ടാമത്തെ സർഫസിൻ്റെ
സർക്കിൾസിൻ്റെ സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്, 116. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ സർഫസിൻ്റെ സെൻറ്ററിൽ നിന്നും 116 മെഷർ ചെയ്യുക. ഓക്കെ, ഇതുപോലെ 116 മെഷർ ചെയ്യുക, എന്നിട്ട് അവിടെ ഒരു വെർട്ടിക്കൽ ആക്സിസ് വരച്ചു. ഇനി ആ ആക്സിസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്നും അത് നിങ്ങൾ സെൻറ്ററാക്കി വെച്ചുകൊണ്ട് ഈ കൊടുത്തിരിക്കുന്ന രണ്ട് സർക്കിൾസും വരയ്ക്കുക. അത് ഞാൻ ഔട്ടർ സർക്കിൾ വരച്ചു. ഔട്ടർ സർക്കിളിൻ്റെ ഡയമെൻഷൻ റേഡിയസ് 19 ആണ്. റേഡിയസ് 19 വരുന്നൊരു ഔട്ടർ സർക്കിൾ വരച്ചു. അതേ സെൻറ്റർ യൂസ് ചെയ്തിട്ട് തന്നെ ഡയമീറ്റർ 20 വരുന്ന ആ ഒരു ചെറിയ സർക്കിളും വരച്ചു. ഞാൻ ഈ രണ്ട് സർക്കിൾസ് അടങ്ങുന്നതാണ് രണ്ടാമത്തെ സർഫസ്. ഈ സർക്കിൾസിൻ്റെയും അതോടൊപ്പം ഒന്നാമത്തെ സർഫസിലെ സർക്കിൾസിൻ്റെയും സെൻറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 116 ആണ്. ഈ രണ്ടാമത്തെ സർഫസിൽ വരച്ചിരിക്കുന്ന ഔട്ടർ സർക്കിളിൻ്റെ ഡയമെൻഷൻ റേഡിയസ് 19, ഇന്നർ സർക്കിൾ ഡയമീറ്റർ 20. ഇനി രണ്ടാമത്തെയും ഒന്നാമത്തെയും സർഫസ് തമ്മിൽ കണക്ട് ചെയ്യാം. കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ ചെയ്തിരുന്ന പോലെ തന്നെ അതിൻ്റെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യാം. ഇതുപോലെ രണ്ട് ടാൻജൻഷ്യൽ ലൈൻസ് വരച്ച് കണക്ട് ചെയ്യാം. ഇനി ഇതിൽ 5 എന്ന് കൊടുത്തിരിക്കുന്ന ആ ഒരു ചെറിയൊരു റെക്റ്റാംഗിൾ പോലെ ഇരിക്കുന്ന ഒരു സർഫസ് വരയ്ക്കാനുണ്ട്. അതിൻ്റെ വിഡ്ത് 8 mm ആണ്, പക്ഷെ അതിൻ്റെ ലെങ്ത് അറിയില്ല. ലെങ്ത് ഫ്രണ്ട് വ്യൂന്ന് കാണുന്ന ലെങ്ത് കൊടുത്തിട്ടുണ്ട്, 50 ആണ്. അഞ്ചാമത്തെ സർഫസിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന 50 എന്ന ലെങ്ത് ഒരു ഹൊറിസോണ്ടൽ ഡയമെൻഷൻ ആണ്. ഫ്രണ്ട് വ്യൂന്ന് കാണുന്ന ആ ഒരു സർഫസിൻ്റെ ലെങ്തും 50 തന്നെയായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് സെൻറ്റർ ആക്സിന് സിമെട്രിക്കലായിട്ട് വേണം അഞ്ചാമത്തെ സർഫസ് വരയ്ക്കാൻ. ഞാനിവിടെ 50 mm മെഷർ ചെയ്തു, ഒരു ലൈൻ വരച്ചു. ഈ ലൈൻ്റെ ലെങ്ത് 50 ആണ്. അതോടൊപ്പം ഇതിന് പാരലായിട്ട് വീണ്ടും ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഈ രണ്ട് ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 8 mm ആണ്. ഓക്കെ, ഈ വരച്ചിരിക്കുന്ന രണ്ട് ലൈൻസും ഒന്നാമത്തെ സർഫസിനോട് ചേർത്താണ് വരച്ചിരിക്കുന്നത്. രണ്ട് ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 8 mm ആണ്. അതോടൊപ്പം ഇതിൻ്റെ ലെങ്ത് 50 mm ആണ്, 50. ഓക്കെ, നിങ്ങളിത് വരയ്ക്കുമ്പോൾ റൈറ്റ് സൈഡ് ഓപ്പൺ ആയിട്ട് വരയ്ക്കുക, അത് ക്ലോസ് ചെയ്യേണ്ട, അവിടെ എഡ്ജ് ഇല്ല. ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരയ്ക്കുക. ലെങ്ത് 50 ആണ്, ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 8 mm ആണ്. ഇതാണ് അഞ്ചാമത്തെ സർഫസ്. ടോപ്പ് വ്യൂ വരയ്ക്കാനായിട്ട് ഞാൻ ഇവിടുന്ന് ഓക്കെ 10 പ്രൊജക്ഷൻ ലൈൻസ് വരച്ചിട്ടുണ്ട്, 10 കൺസ്ട്രക്ഷൻ ലൈൻസ് വരച്ചിട്ടുണ്ട്. ഇവിടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും കൺസ്ട്രക്ഷൻ ലൈൻസ് നോക്കുക. അത് ഞാൻ ഫ്രണ്ട് വ്യൂയിലുള്ള എച്ച് എന്ന പോയിന്റിൽ നിന്നും അതോടൊപ്പം എഫ് എന്ന പോയിന്റ്, എച്ച് എഫ് ആ രണ്ട് പോയിന്റ്സിൽ നിന്നാണ് 2, 3 വരച്ചിരിക്കുന്നത്. 6, 5 ആ രണ്ട് ലൈൻസും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അഞ്ചാമത്തെ ലൈൻ ഒന്നാമത്തെ സർഫസിലെ സർക്കിളിൻ്റെ പോർഷനും 6-ാമത്തെ ലൈൻ അഞ്ചാമത്തെ സർഫസിൻ്റെ റൈറ്റ് എൻഡിൽ നിന്നുമാണ് വരച്ചിരിക്കുന്നത്. അങ്ങനെ മൊത്തം 10 പ്രൊജക്ഷൻ ലൈൻസ് വരച്ചിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ വേണം തോന്നുന്ന പ്രൊജക്ഷൻ ലൈൻസ് മാത്രം വരയ്ക്കുക. ഇനി ഇതിൽ ആദ്യം വരയ്ക്കാൻ പോകുന്നത് 4, 7, 8 അടങ്ങുന്ന ആ ഒരു റീജിയൻ ആണ്. 4, 8 അതിൽ സിലിണ്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ അത് രണ്ട് റെക്റ്റാംഗിൾസ് ആയിട്ടാണ് കാണുന്നത്. അതോടൊപ്പം 7-ാമത്തെ സർഫസ് അത് ഈ 4-ാമത്തെയും 8-ാമത്തെയും ആ രണ്ട് സിലിണ്ടേഴ്സിനെയും കണക്ട് ചെയ്യുന്ന ഒരു സർഫസാണ്. അതുപോലെ ഈ 4-ാമത്തെ സർഫസിൻ്റെ ലെങ്ത് കുറച്ച് കുറവായിരിക്കും. ആ 4-ാമത്തെ സർഫസ് ഒരു റെക്റ്റാംഗിൾ ആയിരിക്കും, പക്ഷേ അതിലെ ആ റെക്റ്റാംഗിൾ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവില്ല, അതിൻ്റെ കുറച്ച് ലെങ്ത് കുറവായിരിക്കും. കാരണം ഇവിടെ ABCDEFGH എന്ന കുറച്ച് എഡ്ജസ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ റെക്റ്റാംഗിളിൻ്റെ ലെങ്ത് കുറച്ച് കുറവായിരിക്കും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഞാനിവിടെ 7-ാമത്തെ സർഫസിൻ്റെ ഏറ്റവും പുറകിലുള്ള എഡ്ജാണ് വരയ്ക്കുന്നത്. അതിനായിട്ട് 2-ാമത്തെയും 10-ാമത്തെയും പ്രൊജക്ഷൻ ലൈൻസ് ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക. ഈ ലൈനിൻ്റെ ലെങ്ത് എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാനിവിടെ വരച്ചിരിക്കുന്നത് 2-ാമത്തെയും 10-ാമത്തെയും പ്രൊജക്ഷൻ ലൈൻസ് ജോയിൻ ചെയ്താണ് വരച്ചിരിക്കുന്നത്. 2-ാമത്തെ പ്രൊജക്ഷൻ ലൈൻ എന്ന് പറയുന്നത് എച്ച് എന്ന പോയിൻ്റിൽ നിന്നാണ്, അല്ലെങ്കിൽ ബി എന്ന പോയിൻ്റ്. ഞാനിവിടെ എച്ച് എന്ന പോയിൻ്റിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. രണ്ടും സെയിം ആയിരിക്കും.
എച്ച് എന്ന പോയിന്റിൽ ഒന്ന് വരച്ചിരിക്കുന്ന രണ്ടാമത്തെ പ്രൊജക്ഷൻ ലൈനും റൈറ്റ് എൻഡിലുള്ള പത്താമത്തെ പ്രൊജക്ഷൻ ലൈനും ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു ലൈൻ വരച്ചിരിക്കുന്നത്. ഈ ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏഴാമത്തെ സർഫസിൻ്റെ ഏറ്റവും പുറകിലുള്ള ആ ഒരു ലോങ് എഡ്ജിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഇതിൽ ആ നാലാമത്തെ സർഫസ്, നാലൊരു സിലിണ്ടർ പോലെയാണ് ഇരിക്കുന്നത്, അപ്പോൾ അതൊരു റെക്റ്റാങ്കിൾ ആയിരിക്കും. റെക്റ്റാങ്കിളിൻ്റെ വിട്ട് കൊടുത്തിട്ടുണ്ട് 60 ആണ്, പക്ഷേ ലെങ്ത് എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല, കാരണം ആ ഒരു സർക്കിള്, ആ ഒരു സിലിണ്ടർ കംപ്ലീറ്റ് ആയിട്ടില്ല, കുറച്ച് എഡ്ജസ് ഒക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, 60 വിട്ട് ആണെന്നറിയാം അല്ലെങ്കിൽ 60 അതിൻ്റെ ഹൈറ്റ് ആണെന്നറിയാം, രണ്ടാമത്തെ പ്രൊജക്ഷൻ ലൈൻ, ആ രണ്ടാമത്തെ ലൈനിൽ നിന്നും 60 mm ലെങ്ത് ഉള്ളൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. അതുപോലെ തന്നെ അഞ്ചാമത്തെ ലൈനിൽ നിന്നും 60 mm ലെങ്ത് ഉള്ളൊരു ലൈൻ വരയ്ക്കുക. അഞ്ചാമത്തെ ലൈനിൽ നിന്ന് വരച്ചിരിക്കുന്ന ലൈൻ ഞാൻ കുറച്ച് തിൻ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്, കാരണം അത് സെക്ഷൻ ചെയ്യുമ്പോൾ ആ എഡ്ജിൻ്റെ കുറച്ച് ഭാഗം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് തിൻ ആയിട്ട് വരച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെയും അഞ്ചാമത്തെയും പ്രൊജക്ഷൻ ലൈൻസിൽ നിന്നും 60 mm ഹൈറ്റ് വരുന്ന രണ്ട് വെർട്ടിക്കൽ ലൈൻസ് വരച്ചു. ഇനി ഇത് തമ്മിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ആ ഒരു സിലിണ്ടറിൻ്റെ നാലാമത്തെ സർഫസിൻ്റെ ടോപ്പ് വ്യൂ, ആ ഒരു സിലിണ്ടറിൻ്റെ ടോപ്പ് വ്യൂ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇനി ഇതിൻ്റെ സെൻട്രൽ ആക്സിസ് മാർക്ക് ചെയ്യുക. സെൻട്രൽ ആക്സിസ് ഇപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല, ആ എട്ടാമത്തെ സർഫസ് വരച്ചതിന് ശേഷം മാർക്ക് ചെയ്യും. ഓക്കെ, ഈ നാലാമത്തെ സർഫസ് ഒന്നുകൂടെ പറയാം. അതിൻ്റെ ഹൈറ്റ് മാത്രമേ എനിക്കറിയുള്ളൂ 60, പക്ഷേ അതിൻ്റെ ലെങ്ത് എത്രയാണ് കൃത്യമായിട്ട് അറിയില്ല. ലെങ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടാമത്തെയും അഞ്ചാമത്തെയും പ്രൊജക്ഷൻ ലൈൻസ് തമ്മിൽ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത് കിട്ടും. ആ ഒരു ലെങ്ത് എടുത്തിട്ടാണ് ഞാൻ ഈ നാലെന്നുള്ള ആ ഒരു റെക്റ്റാങ്കിൾ വരച്ചിരിക്കുന്നത്. ഇനി ഇതിലെ എട്ടാമത്തെ സർഫസ്, അതൊരു ചെറിയൊരു സിലിണ്ടറാണ്, ഹൈറ്റ് കുറഞ്ഞൊരു സിലിണ്ടറാണ്. അതിൻ്റെ ഹൈറ്റ് കൊടുത്ത അല്ലെങ്കിൽ അതിൻ്റെ വിഡ്ത് കൊടുത്തിട്ടുണ്ട് 12 mm, ഏറ്റവും മുകളിൽ കാണുന്ന 12 mm ഇതിൻ്റെ വിഡ്ത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 12 ആണ് അതിൻ്റെ വിഡ്ത്ത്. അതോടൊപ്പം ഇവിടെ അതിൻ്റെ ലെങ്ത് ഔട്ടർ സർക്കിളിൻ്റെ ലെങ്ത് ആയിരിക്കും, റേഡിയസ് ആയിരിക്കും അല്ലെങ്കിൽ ഡയമീറ്റർ ആയിരിക്കും. 19 ആണ് റേഡിയസ്, അപ്പോൾ ലെങ്ത് 38 ആയിരിക്കും, റേഡിയസിൻ്റെ ഡബിൾ. 19 × 2 = 38 ആണ് ഈ ഒരു സിലിണ്ടറിൻ്റെ ലെങ്ത്, അതോടൊപ്പം വിഡ്ത്ത് 12 ആണ്. അപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് വിഡ്ത്ത് 12 വരുന്ന ഒരു ലൈൻ വരച്ചു, അതോടൊപ്പം ലെങ്ത് 38 ആണ്. അങ്ങനെ 38 ലെങ്തും 12 mm ഹൈറ്റും വരുന്ന ഒരു ചെറിയൊരു റെക്റ്റാങ്കിൾ ഇതുപോലെ വരച്ചു. ഇതാണ് എട്ടാമത്തെ സർഫസ്. ഓക്കെ, എട്ടാമത്തെ ഒരു സിലിണ്ടറാണ്. ആ ഒരു സിലിണ്ടർ ടോപ്പിൽ നോക്കുമ്പോൾ റെക്റ്റാങ്കിൾ ആയിട്ടാണ് കാണുന്നത്. ഹൈറ്റ് 12 ആണ്, അതോടൊപ്പം അതിൻ്റെ ലെങ്ത് ഔട്ടർ സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ് 38 ആണ്. ഓക്കെ, 8 ഉം 4 ഉം വരച്ചു. ഇനി രണ്ട് സിലിണ്ടേഴ്സിൻ്റെയും സെൻറ്റേഴ്സ് മാർക്ക് ചെയ്യുക. ഇതുപോലെ സെൻറ്റേഴ്സ് മാർക്ക് ചെയ്തു. നിങ്ങൾക്ക് നാലാമത്തെ സർഫസിൻ്റെ സെൻറ്റർ ആക്സിസ് നോക്കിയാൽ മനസ്സിലാവും കുറച്ച് ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഇരിക്കുന്നത്, കാരണം ഇതാണ് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ. ആ നാലാമത്തെ സർഫസിൻ്റെ കംപ്ലീറ്റ് പോർഷൻ ഇവിടെ ഇല്ല, കംപ്ലീറ്റ് റീജിയൻ ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റ് സെൻറ്റർ ആയിരിക്കുമായിരുന്നു. ഇവിടെ കംപ്ലീറ്റ് സർഫസ് ഇല്ല, കാരണം നിങ്ങൾക്ക് ആ ഫ്രണ്ട് വ്യൂ നോക്കിയാൽ മനസ്സിലാവും അവിടെ ABCDEFGH എന്നിങ്ങനെ കുറച്ച് എഡ്ജസ് വരുന്നുണ്ട്, അതുകൊണ്ട് അവിടെ ഒരു സിലിണ്ടർ കംപ്ലീറ്റ് അല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് സെൻട്രൽ ആക്സിസ് കുറച്ച് ലെഫ്റ്റിലോട്ട് മാറിയിട്ടാണുള്ളത്. ഇനി ഈ സെൻട്രൽ ആക്സിസുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ഞാൻ ഈ വരച്ചിരിക്കുന്ന ലൈൻ ഏഴാമത്തെ സർഫസിൻ്റെ രണ്ടാമത്തെ എഡ്ജാണ്. ഏഴാമത്തെ സർഫസിന് രണ്ട് എഡ്ജസ് ഉണ്ട്, അതിൽ ഒന്നാമത്തെ എഡ്ജ് നമ്മൾ വരച്ചു, രണ്ടാമത്തെയും പത്താമത്തെയും പ്രൊജക്ഷൻ ലൈൻസ് ജോയിൻ ചെയ്ത് വരച്ചു. ആദ്യം വരച്ചു, തുടക്കത്തിൽ വരച്ചു. അതിനി ഒരു എഡ്ജ് കൂടിയുണ്ട്, അത് നിങ്ങൾ വരയ്ക്കേണ്ടത് ഈ നാലാമത്തെ സർഫസിൻ്റെ സെൻറ്ററും എട്ടാമത്തെ സർഫസിൻ്റെ സെൻറ്ററും ജോയിൻ ചെയ്തിട്ടാണ് ഇതുപോലൊരു ലൈൻ വരച്ചത്. ഓക്കെ, ഇനി ഈ ലൈനിൻ്റെ ഡിസ്റ്റൻസ് തുടക്കത്തിൽ വരച്ച ലൈനിൽ നിന്നും 10 mm ആണ്. ഓക്കെ, ഞാൻ ഈ വരച്ചിരിക്കുന്ന ഒരു ഹൊറിസോണ്ടൽ ലൈൻ, തിന്നായിട്ട് വരച്ചിരിക്കുന്ന ഈ ഒരു ലൈനിൻ്റെ ഡിസ്റ്റൻസ് ഏറ്റവും തുടക്കത്തിൽ വരച്ച 2 ഉം 10 ഉം കണക്ട് ചെയ്ത് വരച്ചിരിക്കുന്ന ആ ഒരു ലൈനിൻ്റെ ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് 10 mm ആണ്. 10 mm മാറ്റിയിട്ടാണ് ഈ ഒരു ലൈൻ വരച്ചിരിക്കുന്നത്. ഈ ലൈൻ രണ്ട് സിലിണ്ടേഴ്സിൻ്റെയും സെൻറ്റേഴ്സ് കണക്ട് ചെയ്തുകൊണ്ടാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ 4, 7, 8 അടങ്ങുന്ന ആ ഒരു റീജിയൻ വരച്ചു. ഇനി അവിടെ ഒരു 6 എന്നൊരു സർഫസ് വരയ്ക്കാനുണ്ട്, ആ ഒരു വെബ് റീജിയനിൽ വരുന്ന
ആർ എന്ന സർഫസ് വരയ്ക്കാനുണ്ട്. അതൊരു ഇൻക്ലൈൻഡ് എഡ്ജ് ആണ്. ടോപ്പിൽ നോക്കുമ്പോൾ ആ ഒരു ഇൻക്ലിനേഷൻ കാണാൻ പറ്റും. നിങ്ങളത് ചെയ്യേണ്ടത് വരയ്ക്കാനായിട്ട് നാലാമത്തെ സർഫസിലെ റൈറ്റ് ബോട്ടം കോർണറും റൈറ്റിലെ ഏറ്റവും താഴെയുള്ള കോർണറും ആറാമത്തെ പ്രൊജക്ഷൻ ലൈനും ജോയിൻ ചെയ്ത് വരയ്ക്കുക. നിങ്ങൾക്ക് വരച്ചിരിക്കുന്ന ഇൻക്ലൈൻഡ് ലൈൻ നോക്കിയാൽ മനസ്സിലാവും വരച്ചിരിക്കുന്നത് നാലാമത്തെ സർഫസിൻ്റെ ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ റൈറ്റിലെ ഏറ്റവും താഴെയുള്ള കോർണറും ഞാനിവിടെ ആർ എന്ന് മാർക്ക് ചെയ്ത് വരച്ചിരിക്കുന്ന ആ ഒരു റെഡ് കളർ പ്രൊജക്ഷൻ ലൈൻ അത് മീറ്റ് ചെയ്യുന്ന പോയിൻറ്റും ജോയിൻ ചെയ്തിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇതാണ് ആറാമത്തെ സർഫസ്. നാല് ഏഴ് എട്ട് ആറ് ഇത്രയും സർഫസ് വരച്ചു. ഇനി ഇതിൽ മൂന്നെന്ന് കൊടുത്തിരിക്കുന്ന ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിട്ട് മൂന്നെന്ന് കൊടുത്തിരിക്കുന്ന അവിടെ ഒരു റെക്റ്റാങ്കിൾ റീജിയൻ ഉണ്ട്. അതോടൊപ്പം അവിടെ ഒരു സർക്കിളും വരയ്ക്കാനുണ്ട്. അത് നാലാമത്തെ സർഫസിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വേണം അത് വരയ്ക്കാൻ. അതിൻ്റെ ലെങ്ത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷേ അതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ വിഡ്ത് കൊടുത്തിട്ടുണ്ട് 30 ആണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത് കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നാലെന്ന് വരച്ചിരിക്കുന്ന ആ സർഫസും ഒന്നാമത്തെ പ്രൊജക്ഷൻ ലൈനും ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക. ഞാനിവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ടുണ്ട്. നാലാമത്തെ സർഫസിലെ ലെഫ്റ്റ് സൈഡിലുള്ള എഡ്ജും ഒന്നാമത്തെ പ്രൊജക്ഷൻ ലൈനും ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിരിക്കുന്നത്. ഇപ്പോൾ അവിടുന്ന് മുകളിലോട്ടുള്ള അതിൻ്റെ ഹൈറ്റ് അറിയാം, 30 ആണെന്ന് കൊടുത്തത്, 30 വരുന്ന ഒരു ലൈൻ വരച്ചു, ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. അങ്ങനെ ആ റെക്റ്റാങ്കിൾ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ആണ് മൂന്നെന്ന് കൊടുത്തിരിക്കുന്ന ആ ഒരു സർഫസ്. ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഡയമീറ്റർ 16 വരുന്നൊരു ചെറിയൊരു സർക്കിൾ ഉണ്ട്. അതൊരു സർക്കുലർ ഹോളാണ്, അത് ചെറുതാണ്, ഡയമീറ്റർ 6 ഉള്ളൂ. ആ സർക്കിളിൻ്റെ സെൻറ്റർ ആദ്യം പ്ലോട്ട് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ ബേസിൽ നിന്ന് 15 എടുക്കുക, അതോടൊപ്പം ലെഫ്റ്റ് സൈഡ് നിന്ന് 10 mm എടുക്കുക. അപ്പോൾ ഈ ഒരു പോയിന്റിലായിരിക്കും അതിൻ്റെ സെൻറ്റർ വരുന്നത്. അത് സെൻറ്ററാക്കി വെച്ചുകൊണ്ട് ഡയമീറ്റർ 6 വരുന്നൊരു ചെറിയ സർക്കിൾ വരയ്ക്കുക. ഓക്കെ, ഇത് പ്രോ സർക്കിൾ ചെയ്ത് വരച്ചാൽ മതി. നിങ്ങൾ വരയ്ക്കേണ്ടത് ഈ ഒരു സർക്കിളിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ബേസിൽ നിന്ന് 15 ആണ്, അതോടൊപ്പം ലെഫ്റ്റ് സൈഡിൽ നിന്നും 10 mm ആണ്. ഇതാണ് മൂന്നാമത്തെ സർഫസ്. അങ്ങനെ 4, 7, 8, 6, 3 ഇത്രയും കാര്യങ്ങളാണ് ടോപ്പ് വ്യൂവിൽ വരുന്നത്. ഇനി ഇതിൽ സെക്ഷൻ ഉണ്ട്. സെക്ഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൽ കുറച്ച് ഹിഡൻ എഡ്ജസ് മാർക്ക് ചെയ്യാനുണ്ട്. 4 ഹിഡൻ എഡ്ജസ് വരുന്നുണ്ട്. ഒന്നാമത്തെ ഹിഡൻ എഡ്ജ് ആ ഒന്നാമത്തെ സർഫസിലാണ് വരുന്നത്. റേഡിയസ് 19 വരുന്ന ആ ഒരു അകത്തെ സർക്കുലർ ഹോൾ ഹിഡൻ ആണ്, അത് റെപ്രസെൻ്റ് ചെയ്യണം. മൂന്നാമത്തെയും നാലാമത്തെയും പ്രൊജക്ഷൻ ലൈൻസ് നോക്കുക. നാലാമത്തെ സർഫസുമായിട്ട് മീറ്റ് ചെയ്യുന്ന 3, 4 എന്ന് കൊടുത്തിരിക്കുന്ന ആ രണ്ട് പ്രൊജക്ഷൻ ലൈൻസിൽ നിന്നും നിങ്ങൾ രണ്ട് ഡാഷ് ലൈൻസ് വരയ്ക്കുക. ഇതുപോലെ രണ്ട് ഡാഷ് ലൈൻസ് വരച്ചു. ഇതാണ് റേഡിയസ് 19 വരുന്ന ആ ഒരു സർക്കുലർ ഹോളിൻ്റെ ഹിഡൻ എഡ്ജസ്. അതോടൊപ്പം റൈറ്റ് സൈഡിലായിട്ട് ആ എട്ടാമത്തെ സർഫസിൻ്റെ അകത്തും ഡയമീറ്റർ 20 വരുന്ന ഒരു സർക്കുലർ ഹോളുണ്ട്, അതും ഹിഡൻ ആണ്. അത് വരയ്ക്കാനായിട്ട് എട്ടാമത്തെയും ഒൻപതാമത്തെയും പ്രൊജക്ഷൻ ലൈൻസ് മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് നോക്കുക. അവിടെ നിന്നും ഡാഷ് ലൈൻസ് വരയ്ക്കുക, റെപ്രസെൻ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ടോപ്പ് വ്യൂവിൽ വരുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫുൾ സെക്ഷണൽ ടോപ്പ് വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലെല്ലാത്തിലും കഴിഞ്ഞ സെക്ഷൻ്റെ ക്വസ്റ്റ്യൻസിലെല്ലാത്തിലും സെക്ഷണൽ ഫ്രണ്ട് വ്യൂ ആണ് വരച്ചത്. ഇവിടെ സെക്ഷണൽ ടോപ്പ് വ്യൂ. ഇപ്പോൾ ടോപ്പ് വ്യൂ കിട്ടാനായിട്ട് ഒരു ഹൊറിസോണ്ടൽ കട്ടിംഗ് പ്ലെയിൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ കട്ടിംഗ് പ്ലെയിൻ ലൈൻ റെഡ് കളർ ലൈനായിട്ട് ആ 3D ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഈ ലൈൻ പാസ് ചെയ്യുന്ന പോയിൻറ്റ്സിലൂടെയാണ്, ആ ഒരു റീജിയണിൽ കൂടെയാണ് നിങ്ങളുടെ ഹൊറിസോണ്ടൽ കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതുപോലൊരു കട്ടിംഗ് പ്ലെയിൻ യൂസ് ചെയ്ത് ഈ ഓബ്ജക്റ്റിനെ ഹൊറിസോണ്ടലി കട്ട് ചെയ്യുകയാണെങ്കിൽ കട്ട് എഫക്റ്റ് ചെയ്യാത്ത റീജിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം ഞാൻ ഫ്രണ്ട് വ്യൂവിലും കട്ടിംഗ് പ്ലെയിൻ ലൈൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നാമത്തെ സർഫസിൽ കട്ട് എഫക്റ്റ് ചെയ്യാത്ത റീജിയൻ ഇത്രയും റീജിയൻ ആണ്. ഒന്നാമത്തെ സർഫസിൽ ഒരു സർക്കുലാർ ഹോളുണ്ട്. ആ ഹോളിൻ്റെ കൂടെ തന്നെ ഒരു റെക്റ്റാങ്കുലർ സ്ലോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആ CD-യുടെയും EF-ൻ്റെയും ആ രണ്ട് എഡ്ജസിൻ്റെ ഇടയിലായിട്ട് ഒരു റെക്റ്റാങ്കുലർ സ്ലോട്ട് വരുന്നുണ്ട്. അപ്പോൾ റെക്റ്റാങ്കുലർ സ്ലോട്ടും ഒരു സർക്കുലാർ ഹോളും അടങ്ങുന്നൊരു
ഹോളോ സർഫസ് ആണ് ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന അത്രയും റീജിയൻ. ഇനി അത് ഫ്രണ്ട്, ഇനി അത് ടോപ്പ് വ്യൂവിൽ നോക്കാം. ടോപ്പ് വ്യൂവിൽ ഈ നാലാമത്തെ സർഫസ് ആണ് ആ ഹോളോ സർഫസ്. അതോടൊപ്പം ഞാൻ തൊട്ടടുത്ത് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഗ്രീൻ കളർ റീജിയൻ ആണ് ഫ്രണ്ട് വ്യൂവിൽ തൊട്ടടുത്തായിട്ട് ഉള്ള ആ ഒരു റെക്ടാംഗുലർ സ്ലോട്ട്. അപ്പോൾ ഇത്രയും റീജിയൻസിൽ അവിടെ മെറ്റീരിയൽ ഇല്ല, അത് ഹോളായതുകൊണ്ട് തന്നെ അവിടെ മെറ്റീരിയൽ ഇല്ല. ഹൊറിസോണ്ടലി കട്ട് ചെയ്യുമ്പോഴും കട്ട് അഫക്റ്റ് ചെയ്യാത്ത റീജിയൻസ് ആണ് ഇത്രയും റീജിയൻസ്. ഇനി റൈറ്റ് സൈഡിലായിട്ട് എട്ടാമത്തെ സർഫസിൽ ഒരു ഹോളോ സർഫസ് ഉണ്ട്. ഡയമീറ്റർ 20 എന്ന് കൊടുത്തിരിക്കുന്നത് ഒരു സർക്കുലർ ഹോളാണ്. ആ ഒരു റീജിയനാണ് ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ആ റീജിയനിലും മെറ്റീരിയൽ ഇല്ല, അതും അൺകട്ട് റീജിയൻ ആണ്. അങ്ങനെ മൂന്നാമത്തെയും നാലാമത്തെയും സർഫസിലും എട്ടാമത്തെ സർഫസിലും അൺകട്ട് റീജിയൻസ് ഉണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ എല്ലാത്തിലും വെബ് റീജിയൻ വന്നപ്പോൾ സെക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിലും സെക്ഷൻ ലൈൻസ് യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്തില്ലായിരുന്നു. അതുപോലെ തന്നെ ഇവിടെയും 6, 5 അടങ്ങുന്നത് ഒരു വെബ് റീജിയൻ ആണ്. അവിടെ കട്ടിംഗ് പ്ലെയിൻ ഉണ്ടെങ്കിലും കട്ടിംഗ് പ്ലെയിൻ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ തിക്നെസ് വളരെ കുറവാണ്, അതുകൊണ്ട് സെക്ഷൻ ലൈൻസ് യൂസ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യേണ്ട. അപ്പോൾ ഈ ആറാമത്തെ സർഫസും യെല്ലോ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ആറാമത്തെ സർഫസ് വെബ് റീജിയൻ ആണ്, അതുകൊണ്ട് അത് സെക്ഷൻ ചെയ്യേണ്ട. ഇനി ബാക്കിയുള്ള എല്ലാ വൈറ്റ് കളർ പോർഷനും നിങ്ങൾ സെക്ഷൻ ലൈൻസ് യൂസ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യണം. സെക്ഷൻ ലൈൻസ് വരയ്ക്കുമ്പോൾ വരയ്ക്കുന്ന ഭാഗത്ത് ഏതെങ്കിലും എഡ്ജസ് ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യുക. സെക്ഷൻ ലൈൻസ് വരയ്ക്കുന്ന ഭാഗത്ത് ഒരു എഡ്ജും ഉണ്ടാവാൻ പാടില്ല. അതോടൊപ്പം നിങ്ങൾ തുടക്കത്തിൽ വരച്ച ഡാഷ്ഡ് ലൈൻസ് എല്ലാം തിക്ക് ലൈൻസ് ആയിട്ട് വരയ്ക്കുക. സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡാഷ്ഡ് ലൈൻസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. എല്ലാ ലൈൻസും എല്ലാ ഹിഡൻ എഡ്ജസും വിസിബിൾ ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഡാഷ്ഡ് ലൈൻസ് എല്ലാം തിക്ക് ലൈൻസ് ആയിട്ട് വരയ്ക്കുക. ഈ വൈറ്റ് കളർ പോർഷനിൽ വരുന്ന എല്ലാ എഡ്ജസും റിമൂവ് ചെയ്യുക, കാരണം അവിടെയൊക്കെ സെക്ഷൻ ലൈൻസ് വരുന്നതാണ്. അതെല്ലാം റിമൂവ് ചെയ്യുക. ബാക്കി റീജിയൻ സെക്ഷൻ ലൈൻസ് യൂസ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യുക. ഇതുപോലെയാണ് സെക്ഷണൽ വ്യൂ വരുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഫൈനൽ ഫുൾ സെക്ഷണൽ ടോപ്പ് വ്യൂ. ഇതുപോലെ റെപ്രസെൻ്റ് ചെയ്യുക. ഇതിൽ ഞാൻ ഫ്രണ്ട് വ്യൂവിൽ വരച്ചിരിക്കുന്ന എ ബി സി ഡി ഇ എഫ് ജി എച്ച് എന്നിങ്ങനെ എഡ്ജസ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട, അതോടൊപ്പം സർഫസ് മാർക്ക് ചെയ്യേണ്ട. പിന്നെ ഒരു കാര്യം കൂടി, സെക്ഷൻ ലൈൻസ് വരയ്ക്കുമ്പോൾ തിന്നായിട്ട് വരയ്ക്കുക, എഡ്ജസ് എല്ലാം തിക്കായിട്ട് വരയ്ക്കുക.